ശൈലി എന്ന പദത്തിന് പ്രയോഗവിശേഷം രീതി സമ്പ്രദായം എന്നൊക്കെ അർത്ഥമുണ്ട് ഓരോ ഭാഷയ്ക്കും തനതായ ശൈലികളും പ്രയോഗങ്ങളും ഉണ്ട് അത് ഭാഷയുടെ സമ്പത്താണ് ഓരോ ജനതയുടെയും സ്വഭാവ സവിശേഷതകൾ ശൈലിയിൽ പ്രകടമാണ് ഭാഷിക്കകത്തെ കൂട്ടായ്മയിൽ നിന്നാണ് ശൈലികൾ രൂപം കൊള്ളുന്നത് നിരവധി കാലത്തെ തേച്ചു മിനുക്കലുകളിലൂടെയാണ് ശൈലികൾ സമൂഹം രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്നാൽ ശൈലീ വിജ്ഞാനത്തിൽ എന്ന പദത്തിന് സാഹിത്യ വൈചിത്യങ്ങൾ എന്ന സവിശേഷ അർത്ഥമാണ് ഉള്ളത് ഭാഷാശാസ്ത്രത്തിലെ സമീപന രീതികൾ സ്വീകരിച്ചുകൊണ്ടുള്ള സാഹിത്യ ഭാഷ അപഗ്രഥനത്തെയാണ് ശൈലി വിജ്ഞാനം അഥവാ സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രത്തിലെ അപഗ്രഥന രീതികൾ ഉപയോഗിച്ചുള്ള ശൈലി പഠനങ്ങൾ ആരംഭിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടോട് കൂടിയാണ് എന്നാൽ അതിനു മുൻപ് തന്നെ ഭാരതത്തിലെയും പാശ്ചാത്യ ലോകത്തിലെയും സാഹിത്യ ചിന്തകളിൽ ശൈലി കടന്നു വന്നിരുന്നു കുന്തകൻ്റെ വക്രോക്തി ഉദാഹരണം ആധുനിക ശൈലി വിജ്ഞാനത്തിലെ സൈദ്ധാന്തിക വ്യവസ്ഥകൾക്ക് തുടക്കം കുറിച്ചത് മിഷേൽ റിഫെക്ടറിയുടെ ക്രൈറ്റീരിയ ഫോർ സ്റ്റൈൽ അനാലിസിസ് ആണ് ഭാഷാശാസ്ത്രത്തിലെ ഘടനാവാദത്തിൻ്റെ ആവിർഭാവത്തോടെ ആധുനിക ശൈലി വിജ്ഞാന പഠനങ്ങൾ കൂടുതൽ ആകർഷിക്കുകയും വളരുകയും ചെയ്തു ഇനി ശൈലി വിജ്ഞാനത്തെക്കുറിച്ച് കുറിച്ച് പ്രബോധചന്ദ്രന്റെ ചില നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കാം ആശയത്തിന് സാഹിത്യത്തിൽ കൈവരുന്ന അലങ്കാരമാണ് ശൈലിയുടെ കാതൽ വാക്യങ്ങൾക്കപ്പുറത്തുള്ള ഘടകങ്ങളുടെ പരസ്പര ബന്ധത്തിലാണ് ശൈലി പഠനം ഊന്നുന്നത് വ്യക്തിനിഷ്ഠ സവിശേഷതകളുടെ അടയാളങ്ങളായി സാഹിത്യ സൃഷ്ടിയിൽ അണിനിരക്കുന്ന അംശങ്ങളുടെ ആകെത്തുക എന്നോ ഭാഷാപ്രയോഗത്തിൽ പ്രസക്തമായ സാമൂഹിക സവിശേഷതകളുടെ സമാഹാരമെന്നോ ഭാഷയുടെ രൂപത്തിൽ നിന്നുള്ള വ്യതിചലനം എന്നു ശൈലിയെ നിർവചിക്കാം എന്ന് ശ്രീ പ്രബോധചന്ദ്രൻ പറയുന്നു അതായത് ഒരു കൃതിയുടെ മൂല്യനിർണയമല്ല ശൈലി വിജ്ഞാനത്തിന്റെ ലക്ഷ്യം ആസ്വാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന കണ്ടെത്തലാണ് ഇതിൽ നടക്കുന്നത് അതായത് സാഹിത്യാസ്വാദനം എന്ന പ്രക്രിയയുടെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുന്ന പ്രവർത്തനമാണ് ശൈലി വിജ്ഞാനത്തിൽ നടക്കുന്നത് ഇനി സന്ദർഭം ശൈലി വിജ്ഞാനത്തിന്റെ സന്ദർഭം രണ്ട് തരത്തിൽ വരാം ഒന്ന് പാഠനിഷ്ഠ സന്ദർഭം പാഠത്തെ അടിസ്ഥാനമാക്കിയ സന്ദർഭം രണ്ടാമത്തത് സന്ദർഭം അപ്പോൾ ഇനി പാഠനിഷ്ഠ സന്ദർഭത്തിൽ എന്തൊക്കെ വരാം പാഠനിഷ്ഠ സന്ദർഭം എന്ന് പറഞ്ഞാൽ കോണ്ടക്സ്റ്റ് അപ്പോൾ പാഠനിഷ്ഠ സന്ദർഭത്തെ അതായത് കോണ്ടക്സ്റ്റിനെ ബേസ് ചെയ്തു വരുമ്പോൾ സ്വനപരം സ്വനിമപരം രൂപിമപരം വാക്യപരം എന്നിങ്ങനെ നിരവധി തലങ്ങൾ വ്യക്തമാകും അതായത് വക്താവിൻ്റെ പറയുന്ന ആളുടെ സ്വനഗുണം വേഗം ഭാഷണത്തിലെ സ്വനിമങ്ങൾ അസാധാരണ രൂപങ്ങളുടെയും പ്രയോഗങ്ങളുടെയും സാന്നിധ്യം വാക്യങ്ങളുടെ ദൈർഘ്യവും സങ്കീർണതയും അക്ഷരങ്ങളുടെ ഉപയോഗം അടിവര എന്നിവയെല്ലാം പാഠനിഷ്ഠ സന്ദർഭത്തിൻ്റെ അപഗ്രഥനത്തിൽ പ്രസക്തമാണ് അതായത് നമ്മൾ ഭാഷാശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തിഭാഷയുടെ സവിശേഷതകളെല്ലാം തന്നെ പാഠനിഷ്ഠ സന്ദർഭത്തിൽ പ്രസക്തമാണ് വക്താവ് ശ്രോതാവ് ലേഖകൻ അല്ലെങ്കിൽ ലേഖിക ഇവരുടെ പരസ്പര ബന്ധം വ്യക്തിത്വം സ്ത്രീ പുരുഷഭേദം ായം വിദ്യാഭ്യാസം സാമൂഹിക പദവി എന്നിവ പാഠ ബാഹ്യ സന്ദർഭത്തിലെ വിവിധ ഘടകങ്ങളാണ് അപ്പോ ശൈലി വിജ്ഞാനത്തിൻ്റെ സന്ദർഭം പാഠനിഷ്ഠമോ പാഠബാഹ്യമോ ആകാം ശൈലി ശൈലി വിജ്ഞാനത്തിൽ എന്താണ് ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുത്തുകാരുടെ വ്യക്തിത്വത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഇവിടെ ശൈലി എല്ലാ ഭാഷാ ഘടകങ്ങളുടെയും ആ ഘടകങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൻ്റെ അതായത് സാന്ദർഭിക സാധ്യതകളുടെയും ആകെ തുകയാണ് ശൈലി വർണ്ണം പദം വാക്യം വ്യാകരണം അർത്ഥം എന്നീ തലങ്ങളിലുള്ള പാഠങ്ങളുടെ വ്യത്യാസങ്ങൾ ശൈലിയെ നിയന്ത്രിക്കുന്നുണ്ട് സന്ദർഭത്തിന് ഭാഷാ പ്രയോഗത്തെ ശൈലി എന്ന് പറയാം ശൈലി വിജ്ഞാനത്തിൽ എഴുത്തുകാരുടെ ശൈലിയുമായി ബന്ധപ്പെട്ട പഠനമാണ് നടക്കുന്നത് ഇനി ശൈലി വിജ്ഞാനത്തിൻ്റെ പഠന ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം പാഠത്തിലെ ശൈലീ സൂചകങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നു പിന്നെ ഓരോ ശൈലീ സൂചകത്തിനും വ്യത്യസ്ത സന്ദർഭത്തിലുള്ള വ്യാപ്തി നിർണയിക്കുന്നു ശൈലീ വിജ്ഞാനത്തിന്റെ രീതി ഉപയോഗിച്ച് വിവിധ പാഠങ്ങളെ താരതമ്യപ്പെടുത്തുന്നു ഈ ശൈലികൾ പാഠത്തിൽ എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടു എന്ന് പരിശോധിക്കുന്നു ഇത്തരം തലങ്ങളിലൂടെയാണ് ശൈലി വിജ്ഞാനം പുരോഗമിക്കുന്നത് ഇനി ഈ ഒരു പഠനത്തിൻ്റെ ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ പാഠത്തിലെ ദൃഢബന്ധം ഔപചാരിക ബന്ധം സമാലോചനപരം ആകസ്മികം സംഭാഷണപരം അലങ്കാരപ്രചുരം കവിതാത്മകം വാസ്തവികം തുടങ്ങി പല മേഖലകളെയും ശൈലി വിജ്ഞാനത്തിലൂടെ നിരൂപണം നടത്താൻ കഴിയും അതായത് നമ്മൾ പലപ്പോഴും വ്യാകരണ സാധുവായ പ്രയോഗങ്ങൾ പ്രയോഗ പ്രയോഗസാധുവല്ല എന്ന് പറയാറുണ്ട് പ്രയോഗ സാധുത്വം നൽകാനുള്ള അപൂർവ സന്ദർഭങ്ങൾ ഈ പഠനത്തിലൂടെ കണ്ടെത്താനാകും എന്നതാണ് ശൈലീ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്ന് ഇനി ശൈലീ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പരിചയപ്പെടാം മൂന്ന് തത്വങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് പുരക്ഷേപണം അഥവാ ഫോർഗ്രൗണ്ടിംഗ് ആണ് കൃത്യമായ അർത്ഥമുള്ള ഭാഷയെ പുതുമ വരുത്തി വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി വക്രീകരിക്കുന്ന സിദ്ധാന്തമാണ് പുരക്ഷേപണം എന്ന് പറയുന്നത് സാഹിത്യകൃതി കൊണ്ടുവരുന്ന ഇത്തരം പുതിയ പദങ്ങളും പ്രയോഗങ്ങളും അർത്ഥവത്താകുമ്പോൾ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുമ്പോൾ അംഗീകൃത ഭാഷയുടെ ഭാഗമായി അവയും മാറും ഉദാഹരണമായിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരുപാട് പ്രയോഗങ്ങൾ നമ്മുടെ ഭാഷയിലുണ്ട് മിഴിനാട് നിയോൺ വസന്തം ജലഗിദ്ധാർ തുടങ്ങിയ കവിതാ പ്രയോഗങ്ങൾ കൂടാതെ ആവർത്തനവും ശൈലീപരവുമായ പുരക്ഷേപണവും ഉണ്ടാകും ഭാഷയിലെ ആദർശ മാതൃകകളെ മനപൂർവ്വം ലംഘിച്ചാണ് വ്യാകരണ പദവർണ തലങ്ങളിൽ പുരക്ഷേപണം നടക്കുന്നത് കാവ്യഭാഷയിൽ മാത്രമല്ല പത്രഭാഷയിലും ഇത് കാണാറുണ്ട് ഈ സവിശേഷ രൂപ മാതൃകകളാണ് സാഹിത്യത്തെ അല്ലെങ്കിൽ പത്രഭാഷകളെ സാമാന്യ ഭാഷയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് രണ്ട് ഐക്യം അഥവാ യൂണിറ്റി ബോധനോപാധികളുടെ സവിശേഷമായ ഏകതയാണ് ഐക്യം അതായത് അർത്ഥതലത്തിലും വാക്യ രണ്ട് തരം കേന്ദ്രീകരണം ഒരുമിച്ച് നടക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു ഐക്യം ഉണ്ടാകുന്നു മൂന്നാമത്തത് താളം അഥവാ ഋഥം ആണ് കവിതയുടെ പ്രധാന ആകർഷണം അതിൻ്റെ താളമാണ് സവിശേഷ രീതിയിൽ താളക്രമങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ ഒരർത്ഥം ഉണ്ടാകുന്നുണ്ട് കടമനിട്ടയുടെ കവിതകളുടെ സവിശേഷതകൾ ഉദാഹരണമാണ് പ്രതിപാദ്യത്തിൻ്റെ രസഭാവങ്ങൾക്കനുസരിച്ച് താളം മാറുന്നു കാവ്യശൈലിയുടെ ബാഹ്യ ഘടകങ്ങളെ സ്വാധീനിക്കുന്ന ഘടകമാണ് താളം അപ്പം ഈ മൂന്നുമാണ് ശൈലി വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ